ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോർത്ത് ഇന്ത്യൻ റെസിപ്പി എന്ന് പറയുമ്പോൾ ആരും ഞെട്ടുന്ന വേണ്ട, നമുക്ക് പരിചയമില്ലാത്ത ഒന്നല്ല, നമുക്ക് വളരെ സുപരിചിതമായ നമ്മുടെ നാടുകളിലെ വഴിയോരങ്ങളിലൊക്കെ നമ്മൾ കണ്ടു പരിചിതമായ ഒരൈറ്റമാണ് ഇന്നത്തെ റെസിപ്പി. മറ്റൊന്നുമല്ല, പാനിപൂരിയാണ് ഇന്നത്തെ ഐറ്റം. അപ്പൊ ഈ പാനിപൂരി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അത് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ രശ്മി മനോജ് കുമാർ, വെൽക്കം ടു ഡെലിഷ്യസ് ഡെസ്റ്റിനീസ്. പാനിപൂരിയുടെ പൂരിയാണ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, കാൽ കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, അര കപ്പ് ചൂടുവെള്ളം, അത്യാവശ്യം ചൂടുള്ള ഒരു വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്ത റവയായാലും സാധാ റവയായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്തേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് മൈദപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ ചൂടുവെള്ളം ഞാൻ എടുത്തുള്ള ഇളം ചൂടുവെള്ളം, വലിയ ചൂടൊന്നുമില്ല, കയ്യിൽ പറ്റുന്ന ചൂട് തന്നെ ഉള്ളൂ. കുറച്ച് കുറച്ച് ഒഴിച്ച് ഇത് നമ്മൾ കുഴച്ചെടുക്കണം, സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുഴക്കുന്നതിനനുസരിച്ച് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഒന്നിച്ചൊഴിച്ച് കുഴച്ചെടുക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ അതവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിരിക്കണം, ഒരുപാട് സ്റ്റിഫായി പോകരുത്. ഈ രീതിയിൽ കുഴച്ച് നമ്മളൊരു 20-25 മിനിറ്റ് നേരം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. ഒരു 20-25 മിനിറ്റ് നേരം ഒരു നനഞ്ഞ കോട്ടൺ തുണി ഇട്ടിട്ട് ഇതൊന്ന് മൂടി മാറ്റി വെക്കാം. അപ്പോൾ പാനിപൂരി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം ഫസ്റ്റായിട്ട് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മാവ് ഇപ്പം നമ്മൾ കുഴച്ച് വെച്ചത് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. പിന്നെ അതിനകത്തേക്ക് രണ്ട് പാനി, പാനിപൂരി ആണല്ലോ അല്ലേ, ആ പാനി എന്താണെന്നുള്ളതാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം അതിനൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ചട്നി പോലുള്ളൊരു ഐറ്റം ഉണ്ട്, പിന്നെ ഒരു പാനി ആയിട്ട് തന്നെയുള്ള ഒരു സോർ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു പാനിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കിനി നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എടുത്തിട്ടുള്ളത്, ഇവിടെ ഞാൻ ഈ വെള്ളക്കടല ഉണ്ടല്ലോ, ഈ കടല എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിൻ്റെ വേവിച്ചുടയ്ക്കാനുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി തന്നെ ഇട്ടേക്കുന്നത്. നമുക്ക് ഇതൊന്നിച്ച് വേവിച്ചെടുക്കാം. ഇത്തിരി ഉപ്പിട്ടെടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം സ്പൈസി ആയിട്ടുള്ള പാനിക്ക് വേണ്ട ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കൊരു പച്ചമുളക് വേണം, ചെറിയ കഷ്ണം ഒരു ഇഞ്ചി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇത്രയും വേണം. പിന്നെ നമുക്ക് കുറച്ച് പുളി വേണം. ഈ പുളി രണ്ടിലേക്കും വേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് അധികം എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഐറ്റംസും അതിൻ്റെ കൂടെ കുറച്ച് പുളിയുടെ ചാറും കൂടെ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഈ മല്ലിയിലയും പുതിനയിലൊക്കെ കഴിവതും ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പാനീൻ്റെ അനുസരിച്ച്, പൂരിക്ക് അനുസരിച്ച് പാനീടെ അത് കൂട്ടാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പുളീൻ്റെ നിന്ന് കുറച്ച് ഇതിനകത്ത് വെച്ച് കൊടുക്കുക, ബാക്കി മാറ്റി വെക്കണേ. ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത മിക്സറാണ് ഇവിടെ, നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ആ ചാറ് ഒന്ന് കഴുകി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൗഡറുകൾ ചേർക്കാനുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കാൽ സ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ, അപ്പോൾ ഒരു കാൽ സ്പൂൺ ചുക്ക് പൊടി, ഒരു അര സ്പൂൺ ചാട്ട് മസാല. ഈ ചാട്ട് മസാല എന്ന് പറഞ്ഞാൽ ഈ ജീരകപ്പൊടി, ചുക്കുപൊടിയും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു പൗഡറാണ്. ഇതൊക്കെ റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആണ്. അത് ഇല്ലാത്തവർ ഈ ജീരകപ്പൊടി, ചുക്കുപൊടിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഇതിനകത്തേക്ക് വേണ്ട നമുക്ക് കുരുമുളക് പൊടിയാണ്. ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഉപ്പ് നമുക്ക് പാകം നോക്കി വീണ്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ പാനിപൂരിക്ക് വേണ്ട സ്പൈസി ആയിട്ടുള്ള പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിനേക്കുള്ള സ്വീറ്റ് പാനിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പൊ ഇത് നമുക്ക് ആദ്യം മാറ്റി വെക്കാം. ഇപ്പൊ നമ്മളിവിടെ സ്വീറ്റ് പാനി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 3 കാരക്ക ഈന്തപ്പഴം നല്ല കാരക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചേക്കുന്ന പൊടിയിന്റെ ബാക്കിയുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഈ പുളിയുടെ ഈ നാരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം, നാരും പുരിയും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്താണ് ഞാൻ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നല്ലോണം ഒന്ന് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോകും. അപ്പൊ ഞാനവിടെ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്, കാരക്ക എടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതാ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എല്ലാം ഒന്ന് നന്നായിട്ട് മെൽറ്റായി ജോയിൻ ചെയ്ത് വരണം. ഇപ്പം ഇത് ഞാനിവിടെ വേവിച്ചെടുത്ത കാരക്കയും ശർക്കരയും പുളിയാണ്. ഇതൊരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഈ രീതിയിലാക്കി എടുക്കണം. വെള്ളമൊക്കെ വറ്റി ഇപ്പം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഈ അരച്ചെടുക്കുന്നതിനകത്തേക്ക് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതേ നേരത്തെ തിളപ്പിച്ച പോലെ തന്നെ ഒരു 2 മിനിറ്റ്, അത്ര നേരം വേണ്ട, 2 മിനിറ്റ് നേരം ഒന്ന് ഇതേപോലെ തിളപ്പിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ പാനിപ്പൂരിക്ക് വേണ്ട സ്വീറ്റ് പാനി അല്ലെങ്കിൽ സ്വീറ്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടോടെ തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം, അടുത്ത ഫില്ലിങ് നോക്കാം. ഇപ്പൊ നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മുടെ നേരത്തെ വേവിച്ച കടല ഇട്ട് കൊടുക്കാം. വെള്ളക്കടല ഇല്ല എന്നുണ്ടെങ്കിൽ ചുവപ്പ് കടല ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ചാറ്റ് മസാല, പിന്നെ കുറച്ച് ഉപ്പ്. അത് ഉപ്പ് നോക്കിയിട്ടിടണം. ഞാൻ ഉരുളക്കിഴങ്ങിൽ പൊട്ടിട്ടാണ് വേവിച്ചത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം, കുറച്ചിട്ടാൽ മതി. ഇപ്പം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും കടലയും കൂടെ ഉള്ള മിക്സ്ചർ, അതിനോടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുള്ള മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മധുരമുള്ള അതിൻ്റെ ചട്നി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ പൂരിയും കൂടി ഉണ്ടാക്കിയാൽ പരിപാടി കഴിയും. ഇപ്പം 25 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നെടുത്ത് നോക്കാം. ഒന്നും കൂടി കുഴച്ച് നമുക്കതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ കനം എന്ന് പറയുന്ന ഓവർ കട്ട് ചെയ്യാനും പാടില്ല, ഓവർ നൈസ് ആവാനും പാടില്ല കേട്ടോ. ചപ്പാത്തിൻ്റെയും ബത്തിരീൻ്റെയും ഇടയ്ക്കുള്ളൊരു കനം മതി. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഷേപ്പ് ഒന്നും പ്രശ്നമില്ല. നമ്മളിതൊന്ന് പൂരിയിലെ വലിപ്പം, പാനിപൂരിൻ്റെ പൂരിയിലെ വലിപ്പം നമുക്കറിയാലോ, ആ വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഗ്ലാസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു മൂടിയോ യൂസ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം.
പൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതും മല്ലിയിലയും കൂടി ഉപയോഗിക്കാം. അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്പൈസി ആയിട്ടുള്ള പാനി ഒഴിച്ചിട്ടുള്ള പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചാൽ കേട്ടെ. ടേസ്റ്റ് അങ്ങനെ മിക്സ് ആയി വരുമ്പോഴാണ് എന്റെ ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഹോം മെയ്ഡ് പാനിപ്പൂരി ഇവിടെ റെഡി ആയിരിക്കാണ്. പിന്നെ നമുക്ക് സ്വീറ്റ് ടേസ്റ്റിലുള്ള പാനിപ്പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും പൊളിയായിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ സാധനമൊക്കെ. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പുറമെ എവിടെയും പോയി കഴിക്കില്ല. അപ്പൊ നമുക്കിത് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാന്നുള്ളത് വളരെ എളുപ്പത്തിലാണ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ പാനിപ്പൂരിന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലിഷ്യസ് ഡെസ്റ്റിനീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ രശ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.